നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. വിശ്വാസമില്ലായ്മ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഗാലന്റിന് പകരം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇനി പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. കത്ത് ലഭിച്ച് 48 മണിക്കൂറിനകം പ്രതിരോധ മന്ത്രിയുടെ കാലാവധി അവസാനിക്കുമെന്ന് നെതന്യാഹു ഗാലന്റിനെ കത്തിലൂടെയാണ് അറിയിച്ചത്. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ സേവനത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ ഈ വിശ്വാസം നഷ്ടമായി. എനിക്കും പ്രതിരോധ മന്ത്രിക്കുമിടയിൽ വിള്ളൽ ഉണ്ടായി എന്നും നെതന്യാഹു വീഡിയോ പ്രസ്താവനയിലൂടെയും അറിയിച്ചിട്ടുണ്ട്. യുദ്ധം കൈകാര്യം ചെയ്യുന്നതിനോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും ക്യാബിനറ്റ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകളും നടപടികളും ഗാലന്റ് നടത്തിയെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. യുദ്ധത്തിന്റെ പല സന്ദർഭങ്ങളിലും യോവ് ഗാലന്റുമായി നെതന്യാഹുവിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഗാസയിൽ സൈനിക നടപടി കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല, നയതന്ത്ര നടപടി കൂടി സ്വീകരിച്ചാലേ ബന്ദികളെ മോചിപ്പിക്കാനാവുകയുള്ളൂ, ഇതിന് വിലങ്ങ് തടിയാവുന്ന നടപടിയിൽ നിന്ന് നെതന്യാഹു പിന്മാറണം എന്നതടക്കമുള്ള ഒരു പ്രസ്താവന പ്രതികരണം ഗാലന്റ് നടത്തിയിരുന്നു. ബന്ദികളുടെ ബന്ധുക്കളുമായും യോവ് ഗാലൻ നിരന്തരമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വേണ്ടെന്ന നിലപാടായിരുന്നു നെതന്യാഹു സ്വീകരിച്ചത്. ഇതാണ് യോവ് ഗാലന്റിനെ പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിച്ചത്. പകരം നെതന്യാഹുവിന്റെ വിശ്വസ്തനും വിദേശകാര്യമന്ത്രിയുമായ ഇസ്രായേൽ കാറ്റ്സിന് പ്രതിരോധ മന്ത്രി സ്ഥാനം കൈമാറും. വകുപ്പില്ലാത്ത മന്ത്രിയായിരുന്ന ഗിദിയോൻ സാർ വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റെടുക്കും. അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ രാജ്യത്തിന്റെ സുരക്ഷയാണ് എപ്പോഴും തന്റെ ജീവിത ദൌത്യമെന്ന് യോവ് ഗാലന്റും പ്രതികരിച്ചു. പ്രതിരോധ മന്ത്രി സ്ഥാനത്തിരുന്ന് യോവ് ഗാലന്റ് അവസാനമായി മുന്നറിയിപ്പ് നൽകിയത് നയീം ഖാസിമിനെതിരെയായിരുന്നു. ഹസൻ നസ്രടയുടെ കൊലപാതകത്തിന് പിന്നാലെ നയീം ഖാസിമിനെ പുതിയ തലവനായി നിയമിച്ചതിൽ യോവ് ഗാലന്റ് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. നയീം ഖാസിമിന്റേത് ഒരു താൽക്കാലിക നിയമനം മാത്രമാണ്, ഇത് അധിക നാൾ ഉണ്ടാകില്ല. ഇംഗ്ലീഷിലുള്ള ട്വീറ്റിൽ അധിക നാളത്തേക്ക് കാണില്ല എന്നായിരുന്നു. ഹീബ്രു ഭാഷയിൽ പോസ്റ്റ് ചെയ്ത ട്വീറ്റിൽ കൗണ്ട് ഡൗൺ തുടങ്ങി എന്നായിരുന്നു. യോവ് ഗാലന്റ് ഇപ്രകാരമായിരുന്നു കുറിച്ചത്. മാത്രമല്ല, നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യോവ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യക്തമായ ദിശയില്ലാതെയാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം മുന്നോട്ട് പോകുന്നതെന്നതടക്കമുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും. മാത്രമല്ല, മുന്നറിയിപ്പും യോവ് ഗാലന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകിയെന്നതും ശ്രദ്ധേയം. ലക്ഷ്യങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്ന് നെതന്യാഹുവിന് അയച്ച രഹസ്യ കത്തിൽ യോവ് ഗാലന്റ് വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രിക്ക് പുറമെ സുരക്ഷാ ക്യാബിനറ്റിനും കത്തയച്ചിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആശങ്കകൾ എഴുത്തിൽ പങ്കുവച്ചിരുന്നു. ഇസ്രായേലിനുള്ള ഭീഷണികൾ വിപുലമാവുകയാണ്, യുദ്ധലക്ഷ്യങ്ങൾക്ക് വേഗമില്ല, ഇത് ക്യാബിനറ്റ് തീരുമാനങ്ങൾ പിഴയ്ക്കാനിടയാക്കുമെന്നും ഗാലന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. യുദ്ധത്തിൽ ദൃഢമായ അതിർരേഖകളും പുതുക്കിയ ലക്ഷ്യങ്ങളും നിർണ്ണയിക്കാതെ മുന്നോട്ട് പോകുന്നത് സൈനിക നടപടിയെയും ക്യാബിനറ്റ് തീരുമാനങ്ങളെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാനുമായി മൂർച്ഛിക്കുന്ന സംഘർഷാവസ്ഥ ബഹുതലങ്ങളിൽ നിന്നുള്ള യുദ്ധലക്ഷ്യങ്ങളുടെ പുനഃപരിശോധന ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഓരോ യുദ്ധമുന്നണിക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ടെന്നും കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ഗാസയിൽ ഭീഷണികളില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ഭീകരവാദികളുടെ വളർച്ച നിർത്തലാക്കുകയും വേണം. എല്ലാ ബന്ദികളുടെയും മടക്കം സുരക്ഷിതമാക്കണം. ഹമാസിന് ബദലായി ഒരു സിവിലിയൻ സർക്കാർ മാതൃക ശക്തിപ്പെടുത്തണമെന്നും ഗാലന്റ് നിർദ്ദേശിച്ചിരുന്നു. ലെബനാനുമായുള്ള ഏറ്റുമുട്ടലിൽ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷാ വിഷയമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. വടക്കൻ മേഖലയിലെ താമസക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങാൻ കഴിയുന്ന തരത്തിൽ അവിടുത്തെ സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന് യോവ് ഗാലന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ശക്തമായ പ്രതിരോധം തുടരണം. വെസ്റ്റ് ബാങ്കിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ അക്രമ സാധ്യതകൾ അടിച്ചമർത്തണമെന്നും യോവ് ഗാലന്റ് നിർദ്ദേശിച്ചിരുന്നു. ദേശസുരക്ഷയും ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമ സാധുതയും ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗാലന്റ് ഉന്നയിച്ച ആശങ്കകൾ, പ്രസ്താവനകൾ എല്ലാം നെതന്യാഹു അന്ന് തള്ളിയിരുന്നു. ജെറുസലേം പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ കുഴക്കുന്ന ആശങ്കകളാണ് ഇത് എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഗാലന്റിന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. സുരക്ഷാ ക്യാബിനറ്റ് നിർണ്ണയിച്ച ലക്ഷ്യങ്ങൾ മാത്രമാണ് യുദ്ധത്തിന്റെ ഏക സീമയെന്നും ലക്ഷ്യങ്ങൾ നിരന്തരം വിലയിരുത്തുകയും പുതുക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അന്നു മുതലേ ഇവർക്കിടയിലുള്ള തർക്കം പരസ്യമായിരുന്നു. അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് തനിക്ക് എല്ലാ കാലത്തും പ്രഥമ പരിഗണനയെന്ന് പുറത്താക്കിയതിന് പിന്നാലെ യോവ് ഗാലന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടവും ബന്ദികളെ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലും ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സർക്കാരിന്റെയും ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ യോവ് ഗാലന്റ് നടത്തി എന്നത് പ്രധാനമന്ത്രിയെ വളരെയധികം ചൊടിപ്പിച്ചിരുന്നു.
എന്നാൽ ഗാലനിനെ പുറത്താക്കിയ നടപടിയിൽ ഇസ്രായേലിൽ കടുത്ത പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. ടെല്ലവീവിലെ പ്രധാന റോഡുകളിൽ ജനം ഉപരോധിച്ചു. ജെറുസലേമിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടായി. ഗാലന്റിനെതിരായ നടപടിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെൻ ഗുർ സ്വീകരിച്ചത്. പൂർണ്ണ വിജയം കൈവരിക്കാൻ ഗാലന്റ് മന്ത്രിസ്ഥാനത്തുണ്ടെങ്കിൽ സാധിക്കില്ല എന്നായിരുന്നു ഗുർ പറഞ്ഞത്. ഗാലന്റിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നായിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടുള്ള വ്യക്തിയാണ് ഗുർ. ഗാലന്റ് വിശ്വസ്തനായിരുന്നെന്നാണ് രാജിയോട് അമേരിക്ക നടത്തിയ പ്രതികരണം. കാറ്റ്സുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പെൻജഗൻ അറിയിച്ചു. എന്തായാലും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഫോറം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഗാലനിന്റെ പുറത്താക്കൽ ഇസ്രായേൽ സർക്കാരിനെ കൂടുതൽ ഏകീകൃതമായ ഒരു സംവിധാനമാക്കി മാറ്റാനാണോ എന്ന ഒരു നിഗമനം കൂടി നിലവിലുണ്ട്. ഗാലൻ സർക്കാരിന്റെ ഭാഗമല്ല എന്നത് സഖ്യകക്ഷികൾക്ക് ആശ്വാസം പകരുമെന്നും പറയപ്പെടുന്നു. ഗാലന്റെ ഒരു മിതവാദിയാണ് എന്നതല്ല ഇതിനർത്ഥം. തീവ്ര വലതു നിലപാടുള്ളവരെക്കാളും അപകടകാരിയായ വ്യക്തിയായിരുന്നു ഗാലന്റെന്നാണ് നിരീക്ഷണം. പക്ഷേ രാഷ്ട്രീയ കാര്യത്തിൽ അത്ര തീവ്ര നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയല്ല ഗാലന്റ്. ഗാലന്റിന്റെ പുറത്താക്കലിൽ ബന്ധുക്കളുടെ ഫോറം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇസ്രായേൽ രണ്ട് ശക്തികൾക്ക് നേരെ യുദ്ധം നടത്തുന്നതിനിടയിലാണ് പ്രതിരോധ മന്ത്രിയെ വിശ്വാസക്കുറവിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മാറ്റിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ സമവാക്യങ്ങളെയും യുദ്ധത്തെയും യോ ഗാലന്റിന്റെ ഈ മാറ്റപ്പെടൽ ബാധിക്കുമോ, അത് എന്തെങ്കിലും സാധ്യത അതിനുണ്ടോ എന്നതടക്കമുള്ള ചോദ്യം ശക്തമാണ്. മാത്രമല്ല ഇപ്പോൾ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന കാറ്റ്സ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതും ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മാറ്റങ്ങൾ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ യുദ്ധത്തിന്റെ സമവാക്യങ്ങൾ, യുദ്ധത്തിന്റെ രീതി ഗതി ഏത് രീതിയിൽ മാറിയും എന്ന് കാത്തിരുന്ന് കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.